യോ വാട്സപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഇറ്റ്സ് മീ സോൾ ഗെയിമേഴ്സ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഫ്രീ ഫയർ റിലേറ്റഡ് കണ്ടന്റ് വീഡിയോ ഒന്നുമല്ല. അപ്പം ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ എന്ന് വെച്ചാൽ ക്യു എൻ എ വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ ഗൈസ് ഇന്നലെ നമ്മുടെ ചാനലിൽ 100K ആയിട്ടുണ്ടായിരുന്നു, 100K ഫാമിലി ആയിട്ടുണ്ടായിരുന്നു. സോ ഗൈസ് അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഇന്ന് ക്യു എൻ എ വീഡിയോ കണ്ടക്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു. എന്തായാലും ഗൈസ് ആ ഒരു വീഡിയോ ആണ്. ഗൈസ് ഇന്നലെ നമ്മുടെ ചാനലിൻ്റെ 100K സ്പെഷ്യൽ വീഡിയോ ഇന്നലെ തന്നെ ചെയ്തിരുന്നു. സോ അതിനകത്ത് തന്നെ ഞാൻ പറഞ്ഞിരുന്നു ക്യു എൻ എ വീഡിയോ ചെയ്യാനായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഏകദേശം 1.2K കമൻസോളമാണ് ഇന്നലത്തെ ഒരു വീഡിയോ കൂടി നമ്മൾ കിട്ടിയിട്ടുള്ളത്. സോ അതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്തെടുത്ത 20 കമൻസ് ആണ് ഇന്നത്തെ ഒരു വീഡിയോ കൂടി നമ്മൾ ക്യു എൻ എ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ നോക്കാനായിട്ട് വന്നേ. സോ ഗൈസ് 20 അല്ല, ഏകദേശം 22 കമൻസോളം ഉണ്ട്. ഓക്കെ, അപ്പം നമ്മൾ അത്രയ്ക്ക് അവഗണിക്കാൻ പറ്റാത്ത നൈസ് കുറച്ച് കമൻസിന് മാത്രമാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കൂടി റിപ്ലൈ കൊടുക്കുന്നത്. ഗൈസ് ഇന്നലത്തെ കമൻസ് സെക്ഷൻ എന്ന് വെച്ചാൽ വേറെ ലെവലായിരുന്നു, ഭയങ്കരമായിട്ട് പവർ ആയിരുന്നു. സോ ഗൈസ് അത്രയ്ക്ക് നൈസ് കുറച്ച് കമൻസിനാണ് നമ്മൾ എന്തായാലും റിപ്ലൈ കൊടുക്കുന്നത്. എല്ലാവർക്കും നല്ലൊരു ടൈംസ് ഉണ്ട്, എന്താണെന്ന് വെച്ചാൽ നല്ലൊരു നല്ല റെസ്പോണ്ട് നമ്മുടെ കമൻസ് സെക്ഷൻ വഴി കിട്ടിയിരുന്നു. സോ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. അവസാനം ഒരു കാണാൻ ശ്രമിക്കുക, നിങ്ങളുടെ എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടി ആൻസർ ചെയ്യുന്നു. സോ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്നും നോക്കണ്ട, നേരെ ഒരു ചാനൽ സബ്സ്ക്രൈബും ചെയ്തേക്കുക, എന്നിട്ട് ഒരു ബെൽ ബട്ടൺ ഓൺ ആക്കി വെച്ച് നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്യും. അപ്പം വീഡിയോ ഇഷ്ടമെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇപ്പം ഒട്ടും തന്നെ പറഞ്ഞില്ല, അകടിപ്പിക്കുന്നില്ല, നമ്മുടെ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ വേറെ ലെവൽ വീഡിയോയിലേക്ക് പോകാം. അപ്പമ്മച്ചന്മാരെ, ഒരേ ക്വസ്റ്റ്യൻ തന്നെ പല ആൾക്കാർ ഡിഫറൻ്റ് ആയിട്ട് തന്നെ ചോദിച്ചിരുന്നു. സോ ഗൈസ് അതിനെല്ലാം കൂടി കോമൺ ആയിട്ടാണ് നമ്മൾ ആൻസർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആരാണ് ചോദിച്ചേക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് വെച്ചാൽ ജെ വി ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ്. പുള്ളിക്കാരൻ ചോദിച്ചേക്കുന്നത് എൻ്റെ ഏജ്, നെയ്മ്, യൂട്യൂബിലേക്ക് വരാനായ കാരണം, ഫേവറേറ്റ് ഫ്രീ ഫയർ പ്ലെയർ, ഫേവറേറ്റ് ഗെയിമിംഗ് ചാനൽ, ഫേവറേറ്റ് വ്ളോഗ് ചാനൽ. ഓക്കെ, അപ്പം എൻ്റെ റിയൽ നെയിം എന്താണെന്ന് ചോദിച്ചാൽ ബിജിൻ ബിജു എന്നാണ്. അപ്പം ഏജ് എത്രയാണെന്ന് ചോദിച്ചാൽ എനിക്ക് 20 വയസ്സായിട്ടുണ്ട്. അപ്പം യൂട്യൂബിലേക്ക് വരാനായ കാരണം എന്താണെന്ന് ചോദിച്ചാൽ സാധാരണ രീതി എല്ലാവരും ഒരു ഇൻഡസ്ട്രി തുടങ്ങുന്ന പോലെ തന്നെ, അപ്പം വെറുതെ തുടങ്ങിയേ ഉള്ളൂ. പിന്നെ ഫേവറേറ്റ് ഫ്രീ ഫയർ പ്ലെയർ ആണെന്ന് ചോദിച്ചാൽ വിൻസെൻസോ ആണ്. ഫേവറേറ്റ് ഗെയിമിംഗ് ചാനൽ ഇൻസ്റ്റാഗ്രാമർ. ഫേവറേറ്റ് വ്ളോഗ് ചാനൽ ഏതാണെന്ന് ചോദിച്ചാൽ ഈ ബുൾജറ്റ് ആണ്. സോ നൈസ് ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. അപ്പം നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചതെന്ന് വെച്ചാൽ സ്പാർക്സ് FF ആണ്. ബ്രോഡ് ഇൻസ്പിറേഷൻ ആരാണ്? ഫേവറേറ്റ് യൂട്യൂബേഴ്സ് ആരാണ്? സോ എൻ്റെ ഇൻസ്പിറേഷൻ ആരാന്ന് ചോദിച്ചാൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ്. പിന്നെ ഫേവറേറ്റ് യൂട്യൂബേഴ്സ് ആരാന്ന് ചോദിച്ചാൽ ഇൻസ്റ്റാഗ്രാമർ, പിന്നെ നിയാംബ്രോ. അപ്പം നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് മിക്കി വൈറ്റി ആണ്. ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ നെയിം പറയുമ്പോൾ സ്കില്ലഡ് പ്ലേസിനെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, പുള്ളിക്കാരൻ എൻ്റെ ഒരു ബെസ്റ്റ് ഓൺലൈൻ ഫ്രണ്ട് ആണ്. അപ്പോൾ ഇവൻ്റെ പേര് പറയാൻ വേണ്ടിയിട്ടാണ് എൻ്റെ അടുത്ത് എടുത്ത് ചോദിച്ചേക്കുന്നത്. സോ ഗൈസ് ഇവൻ ഉണ്ട്, പിന്നെ അക്കു ഉണ്ട്. അക്കു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, എൻ്റെ ബെസ്റ്റ് ഓൺലൈൻ ഫ്രണ്ടാണ്. പിന്നെയുള്ള എന്ന് വെച്ചാൽ കുറേ അധികം നമ്മുടെ ഗിൽഡിലെ ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ ഇവൻ ലാസ്റ്റ് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ എന്തായാലും ഈ ഒരു വീഡിയോക്കകത്ത് തന്നെ ആൻസർ ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് വെച്ചാൽ സൂര്യകൃഷ്ണ KM ആണ്. ആദ്യം യൂട്യൂബ് തുടങ്ങുമ്പോൾ ചെയ്ത വീഡിയോയും 100K ഫാമിലി അടിച്ചപ്പോൾ ചെയ്ത വീഡിയോയും തമ്മിൽ ബ്രോയ്ക്ക് എന്ത് തോന്നും? സോ സീരിയസ്ലി പറയുകയാണെങ്കിൽ എൻ്റെ ആദ്യത്തെ ഒരു വീഡിയോ കണ്ടിട്ട് ഞാൻ ഇപ്പോഴും കിടന്ന് ചിരിക്കാറുണ്ട്. അത്രയ്ക്ക് ഷോക്ക് ആയിരുന്നു എൻ്റെ ഒരു ഫസ്റ്റിലത്തെ വീഡിയോ എന്ന് വെച്ചാൽ. എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചതെന്ന് വെച്ചാൽ മുഹമ്മദ് കായിഫ് ആണ്. ബ്രോ എങ്ങനെയാണ് യൂട്യൂബിലേക്ക് വന്നത്? ഓക്കെ, സോ ഞാൻ എങ്ങനെയാണ് വന്നതെന്ന് ചോദിച്ചാൽ ജസ്റ്റ് എല്ലാവരെയും പോലെ ഇൻട്രസ്റ്റോട് വന്നതാണ്. പിന്നീടാണ് എൻ്റെ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ മനസ്സിലായത്. പിന്നെ നിർത്താനൊന്നും പോയില്ല, തുടർന്ന് പോയി. ദെൻ നമ്മുടെ അടുത്ത ചോദ്യം ചോദിച്ചതെന്ന് വെച്ചാൽ വ്ളോഗർ മച്ചാൻസ് ആണ്. സാറിൻ്റെ ഏറ്റവും വലിയ പ്രചോദനമായ കൂട്ടുകാർ ആരൊക്കെ? അടുത്തുള്ള കുറേ മണ്ടന്മാർ കാണുമല്ലോ, പേരെടുത്ത് പറയാം. സോ ഗൈസ് ആ ഒരു മണ്ടനാണ് എൻ്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അപ്പം എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ളവനാണ്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ചങ്കാണ്. ആദ്യം തൊട്ട് എനിക്ക് നല്ല രീതിക്ക് മോട്ടിവേഷൻ ഒക്കെ തരുന്നുണ്ട്. സോ ഗൈസ് അങ്ങനെ കുറേ പേരുണ്ട്. ആൽവിനുണ്ട്. ഓക്കെ, നീ ഇത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, അപ്പം എന്തായാലും നൈസ് ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് വെച്ചാൽ ഗെയിമിംഗ് വിത്ത് അബി 2.0. ബ്രോ ഈ 100K സബ് ആയപ്പം ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് ആരോടാണ്? സോ ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങളോടും പിന്നെ ദൈവത്തിനോടുമാണ്. ഓക്കെ, ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നതെന്ന് വെച്ചാൽ രഞ്ജിത്ത് മോനൂസ് ആണ്. ചേട്ടാ യൂട്യൂബിൽ വരാനുള്ള കാരണം, ഇനി എന്താണ് പ്ലാൻ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. സോ യൂട്യൂബിൽ വരാൻ അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, ജസ്റ്റ് ടൈം പാസിന് വേണ്ടി തുടങ്ങിയാണ്. പിന്നെ ഇത്ര ആവുമെന്നൊന്നും വിചാരിച്ചില്ല. ഇനി എന്താണ് പ്ലാനാണെന്ന് ചോദിച്ചാൽ 1 മില്യണിലേക്കുള്ള പ്ലാനാണ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് വെച്ചാൽ മാർവൽ ഗെയിമിംഗ് ആണ്. ബ്രോയുടെ ഫാമിലി മെമ്പേഴ്സ് ഫ്രീ ഫയർ കളിക്കുന്ന സപ്പോർട്ട് ഉണ്ടോ? യൂട്യൂബ് ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിന് വീട്ടുകാർക്ക് ഇഷ്ടമാണ്. സോ ഈ സപ്പോർട്ട് ഉണ്ടെന്ന് ചോദിച്ചാൽ ആദ്യമേക്ക് സപ്പോർട്ടൊന്നും ഇല്ലായിരുന്നു, ഇപ്പം കട്ടയ്ക്ക് സപ്പോർട്ടാണ്. ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നതെന്ന് വെച്ചാൽ ക്യൂട്ട് ഗെയിമറാണ്. ബ്രോയെ ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടായിരുന്നു? ഓഫ്കോഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് ആരാന്ന് ചോദിച്ചാൽ മാഹിൻ ഫണ്ട് 07 എന്ന് പറയുന്ന ഒരാളാണ്. നല്ലൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിരുന്നു. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്കും. അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് വെച്ചാൽ TG ഗെയിമിംഗ് ആണ്. ഏതെങ്കിലും യൂട്യൂബേഴ്സ് വിഷ് ചെയ്തു? അപ്പോൾ ഗൈസ് ഞാൻ 100K ആയ സമയത്ത് തന്നെ ആണെങ്കിൽ, ഞാൻ FFKVC ആണെങ്കിൽ
ആ ഒരു സ്ക്രീൻഷോട്ട് ഇട്ടു. അപ്പം തന്നെ കുറെ യൂട്യൂബേഴ്സ് അതിലുള്ള ഓൾമോസ്റ്റ് എല്ലാ യൂട്യൂബേഴ്സും തന്നെ വിഷ് ചെയ്തു. സോ ഗൈസ് നൈസ് ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പം നമുക്ക് അടുത്തൊരു ക്വസ്റ്റിലേക്ക് പോകും. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്ന വെച്ചാൽ ആതിരയാണ്, ഏട്ടൻ്റെ നെയിം എന്താണ്, എവിടെയാണ് പ്ലേസ് പറയാമോ? 20 കമൻസിനകത്ത് എൻ്റെ കമൻസ് കൂടെ ഉൾപ്പെടുത്താമോ? സോൾ ഗെയിമി സൂര്യ. ഓക്കെ, താങ്ക് യു. അപ്പം എൻ്റെ സ്ഥലം എവിടെ ചോദിച്ചാൽ കൊല്ലം പട്ടാഴിയാണ്. എക്സാക്ട് സ്ഥലം എവിടെയാണ് ചോദിച്ചാൽ മഞ്ചാടിമൂട് എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. സോ ഗൈസ് ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ എക്സാക്ട് സ്ഥലം പറയുന്നത്. അപ്പം എൻ്റെ എക്സാക്ട് സ്ഥലം എവിടെയാണ് ചോദിച്ചാൽ അത് കറക്റ്റ് സ്പോട്ട് എവിടെയാണ് ചോദിച്ചാൽ മഞ്ചാടി മുക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ്. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചേക്കുന്നത്. ഹാ ഹൈ ബ്രോ, എന്തിനാണ് വീഡിയോയുടെ ഫസ്റ്റിൽ വാട്സപ്പ്, ഫേസ്ബുക്ക്, ട്വിറ്റർ, ഫോട്ടോ എല്ലാം ഇടുന്നത്? യോ വാട്സപ്പ് ഗൈസ്, അങ്ങനെയുള്ളൊരു ഇൻട്രോയ്ക്കകത്ത് ഞാനാണെങ്കിൽ ഫസ്റ്റ് വാട്സപ്പിൻ്റെ ഒരു പിക്ക് കൊടുത്തിരുന്നു രസത്തിന്. പിന്നെ വാട്സപ്പ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു മടിപ്പാവുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഫേസ്ബുക്ക് അതൊക്കെ കൊടുക്കുന്നത്. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചതെന്ന് വെച്ചാൽ ഫഹദ് ആണ്. ബ്രോ, ഫോണിൽ മാത്രമാണോ അതോ എഡിറ്റ് ചെയ്യുന്നത് അതോ പി സി ഉണ്ടോ? ഇല്ല ബ്രോ, പി സി ഒന്നുമില്ല, ഫോണിൽ തന്നെയാണ് എഡിറ്റ് ചെയ്യുന്നത്. എല്ലാം ഈ ഒരു ഫോണിനകത്താണ് ചെയ്യുന്നത്, കൈൻമാസ്റ്ററിലാണ് എഡിറ്റ് ചെയ്യുന്നത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചതെന്ന് വെച്ചാൽ ജിൻ എഡിറ്റേഴ്സ് ആണ്. ബ്രോ, നിങ്ങളുടെ അക്കൗണ്ടിൽ ടോപ്പ് അപ്പ് ഒക്കെ ചെയ്യാറുണ്ടോ? ഒരിക്കലും ഇല്ല, ഇന്നേ വരെ ഞാൻ ഒരു രൂപ പോലും ടോപ്പ് അപ്പ് ചെയ്തിട്ടില്ല. ഏകദേശം 50 രൂപയ്ക്ക് അങ്ങോട്ട് ഒരു ഡ്രോപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതുവരെ ഞാൻ ടോപ്പ് അപ്പും ചെയ്തിട്ടില്ല. ഞാൻ അങ്ങനെ ടോപ്പ് അപ്പിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളും അല്ല. അപ്പോൾ ഗൈസ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പം അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ദേവാമൃതു എം ആണ്. ബ്രോ, ഇതുവരെ ടോപ്പ് അപ്പ് ഇവൻ്റ് എല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടോ? ഇതുവരെ എത്ര ഡയമണ്ട് ടോപ്പ് അപ്പ് ചെയ്ത് കാണും? ഏകദേശം എപ്പോഴാണ് ഫ്രീഫയർ കളിക്കാൻ തുടങ്ങിയത്? സോ ഇതിൽ ആദ്യത്തെ രണ്ട് ക്വസ്റ്റ്യൻ ഞാൻ ആൻസർ ചെയ്തതാണ്. അവസാനത്തെ ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ബ്രോ, എപ്പോഴാണ് ഫ്രീഫയർ കളിക്കാൻ തുടങ്ങിയത്? ഞാൻ ഏകദേശം 3 വർഷത്തോളം ആയിട്ടുണ്ട്. ഏകദേശം 2018 അവസാനത്തോടെയാണ് ഞാൻ ഫ്രീഫയർ കളിക്കാൻ തുടങ്ങിയത്. അതായത് നമ്മുടെ ട്രാപ്പ് എലിറ്റ് പാസിൻ്റെ തൊട്ട് മുമ്പുള്ള എലിറ്റ് പാസ് തൊട്ടാണ് കളിക്കാൻ തുടങ്ങിയത്. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നതെന്ന് വെച്ചാൽ ഇസഡം ഗെയിമറാണ്. ബ്രോയ്ക്ക് എത്ര വയസ്സായി? അപ്പം എൻ്റെ വയസ്സ് ഞാൻ നേരത്തെ പറഞ്ഞാണ്, 20 വയസ്സ് ആയിട്ടുണ്ട്. അപ്പം ഡേറ്റ് ഓഫ് ബർത്ത് അറിയണമെന്നുണ്ടെങ്കിൽ 24/10/2001 എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പം നമ്മുടെ ഈ ഒരു ക്യൂ എൻ എ വീഡിയോയുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചതെന്ന് വെച്ചാൽ ഡാർക്ക് എഫ് എഫ് ആണ്. പ്ലേസ്, നെയിം, ഏജ്, വൈറ്റി, സാലറി. എത്ര നാളായി വൈറ്റി തുടങ്ങിയിട്ട്? ഫേസ് റിവീൽ ചെയ്തോ? ഇഷ്ടപ്പെട്ട യൂട്യൂബർ, ലവ് ഓർ സിംഗിൾ? യൂട്യൂബിലെ ക്യാഷ് കൊണ്ട് ഫോൺ വാങ്ങിക്കൂടെ 100K അടിച്ചതിന് കേക്ക് മുറിച്ചു. അപ്പോൾ ഗൈസ് എൻ്റെ യൂട്യൂബ് സാലറി എന്ന് വെച്ചാൽ ഇന്നലെ വന്നിരുന്നു, ഇതുവരെ പോയി എടുത്തിട്ടില്ല. എന്തായാലും ഗൈസ് നാളെയോ മറ്റന്നാളോ എല്ലാം പോയി എടുക്കാം. സോ ഫസ്റ്റ് ഇൻകോ എന്ന് വെച്ചാൽ ഏകദേശം 12,000 രൂപയാണ് ഫസ്റ്റ് ഇൻകോ ആയിട്ട് വന്നിട്ടുള്ളത്. പിന്നെ യൂട്യൂബ് തുടങ്ങിയിട്ട് എത്ര നാളായി? 1 വർഷവും 3 ദിവസമായി യൂട്യൂബ് തുടങ്ങിയിട്ട്. പിന്നെ ഫേസ് റിവീൽ ചെയ്തോ? ഫേസ് റിവീൽ ഇപ്പോഴേ ചെയ്യുന്നില്ല, പ്ലേ ബട്ടൺ കിട്ടുന്നതിൻ്റെ അന്ന് തന്നെ ഫേസ് റിവീൽ ചെയ്യുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ട യൂട്യൂബർ ഞാൻ നേരത്തെ പറഞ്ഞാണ്, ഇൻസ്റ്റാ ഗെയിമറാണ്. പിന്നെ ഏറ്റവും ലാസ്റ്റിലത്തെ ഒരു കമൻറ്റാണ് വന്നേക്കുന്നത്, അതായത് ലവർ ഉണ്ടോ അതോ സിംഗിൾ ആണോ എന്ന്. എൻ്റെ ഒരു കമൻറ്റ് സെക്ഷനിലെ ഭൂരിഭാഗം കമൻസും അങ്ങനത്തെ ടൈപ്പാണ് വന്നേക്കുന്നത്. സോ ഗൈസ് ഫസ്റ്റ് തന്നെ പറയട്ടെ, ഞാൻ സിംഗിളാണ്. ഓക്കെ, അപ്പം പെണ്ണ് പോട്ടെ പവർ വരട്ടെ എന്നാണ് നമ്മുടെ ഒരു തീം എന്ന് വെച്ചാൽ. പിന്നെ 100K ആയതിന് കേക്ക് മുറിച്ചു എന്ന് ചോദിച്ചാൽ ഗൈസ് അപ്പം കേക്ക് ഒന്നും മുറിച്ചില്ല. ഇന്നലെ നമ്മളൊരു പാർട്ടി പോലെ വെച്ചായിരുന്നു, അത് തന്നെ കുളമായിട്ടുണ്ട്. ബട്ട് പല ഭാഗത്ത്, കേരളത്തിൻ്റെ പല ഭാഗത്ത്, അതായത് എറണാകുളം, തിരുവനന്തപുരം, പിന്നെ കണ്ണൂർ, ഇത്രയും ഭാഗത്തായിട്ട് അവരൊക്കെ വലിയ സെലിബ്രേഷൻ ആയിരുന്നു. ഇന്നലെ എനിക്ക് സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ അയച്ച് തന്നായിരുന്നു. അപ്പോൾ ഗൈസ് അങ്ങനെ അറിയാൻ കഴിഞ്ഞത് വളരെയധികം സന്തോഷമുണ്ട്. എന്തായാലും പിന്നെ കുറേ പേർ ചോദിച്ചിരുന്ന കാര്യമാണ് വീട്ടിൽ ആരൊക്കെയുണ്ടെന്ന്. അപ്പം വീട്ടിൽ അച്ഛൻ, അമ്മ, പിന്നെ ഞാനാണ്, ചേച്ചി ഉണ്ടായിരുന്നു, ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു. അപ്പോൾ ഗൈസ് നമ്മുടെ ക്യു എൻ എ വീഡിയോ ഇത്രയുള്ളൂ. അപ്പം പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും വളരെയധികം താങ്ക്സ് ഉണ്ട്. ഓക്കെ ഓക്കെ, ഇപ്പം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു കുറേയധികം കമൻസ് വന്നായിരുന്നു. അപ്പം എല്ലാവരുടെയും കമൻസ് കൂടെ ആഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കമൻസ് ആയിട്ട് ചുരുക്കിയത്. സോ ഗൈസ് നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടമായിരിക്കുന്നു, വീഡിയോ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്ത് വെച്ചേക്കുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ നേരെ വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, എന്നിട്ട് ഒരു ബെൽ ബട്ടൺ ഓൺ ആക്കി നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോ കൊടുക്കുകയാണെന്ന് വരും. ഇറ്റ്സ് മീ സോൾ കെ മിസ് ആൻഡ് യു ഹാവ് പബ്ലിക് കേസ്. ലവ് യു ആൾ. പീസ് ഔട്ട്.